കേരളത്തിൻ്റെ ഇത് സൂര്യോദയ സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന നിരീക്ഷണം പങ്കുവെച്ചാണ് 2024-25 വർഷത്തെ ബജറ്റ് ബഹുമാന്യനായ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ചത്. ഈ ബജറ്റിനെ ഞാൻ സന്തോഷത്തോടെ പിന്തുണയ്ക്കുന്നു. കേരളത്തിന് സ്ഥായിയായ വളർച്ച നിലനിർത്താനും ക്ഷേമ ആശ്വാസ നടപടികളും വികസന പ്രവർത്തനങ്ങളും മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ബജറ്റാണിത് സാർ. ഇത് നവകേരളത്തിൻ്റെ ബജറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫെഡറലിസത്തെ തകർക്കുന്ന ശത്രുതാപരമായ നിലപാടും അവഗണനയും അതോടൊപ്പം ഇതുൾക്കൊള്ളാതെ പ്രതിപക്ഷത്തിൻ്റെ നിഷേധകരമായ നിലപാടുകളും ഉള്ളപ്പോഴാണ് കേരളം വളർച്ച നേടുന്നത്. അതിന് എത്രയോ ഉദാഹരണങ്ങൾ ഇതിനകം ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എല്ലാ വകുപ്പുകളും തിരിച്ചെടുത്ത് പറയുമ്പോൾ അത് വലിയ ഒരു നമ്പറാണ്. ഒട്ടേറെ ബഹുമതികളാണ് ഇന്ത്യ രാജ്യത്ത് ഈ കേരളമെന്ന കൊച്ചു സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും സർക്കാരിനെതിരെയുള്ള കുപ്രചരണങ്ങളും അവഗണിച്ച് വർദ്ധിച്ച ജനപിന്തുണയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവെന്ന ആത്മവിശ്വാസത്തിലാണ് തളരാതെ മുന്നോട്ട് പോകുമെന്നും കേരളത്തെ തകർക്കാൻ അനുവദിക്കില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇതൊരു ജനകീയ ബദലാണ് സാർ. ബജറ്റിൽ പറയുന്നത് പോലെ 8 വർഷം നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 8 വർഷമല്ല, എത്ര വർഷമെടുത്താലും ഈ 8 വർഷത്തിൻ്റെ കാലയളവിൽ നടന്ന മാറ്റം നമുക്ക് കാണാൻ കഴിയാതിരിക്കുമോ? നമ്മുടെ സംസ്ഥാനം അതിവേഗം നവീകരിക്കപ്പെടുകയാണ്. അതിനുള്ള പരിപാടികളാണ് കഴിഞ്ഞ ബജറ്റിലും ഈ ബജറ്റിലും ഉള്ളത്. 8 വർഷം കൊണ്ട് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ നാം പഠിച്ച വിദ്യാലയം, നമ്മുടെ ആശുപത്രികൾ എല്ലാം മാറി. റോഡുകളും പാലങ്ങളും മാറുന്നു. സർക്കാർ ഓഫീസുകളുടെ സ്വന്തം കെട്ടിടങ്ങളിലേക്ക് മാറുന്നു. അങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോഴുള്ളൊരു മാറ്റം നമുക്ക് തിരിച്ചറിയേണ്ടതല്ലേ? അതോടൊപ്പം ദേശീയപാത, എത്രയോ വർഷങ്ങളായി മുടങ്ങിക്കിടന്ന പദ്ധതികളാണ് ദേശീയപാതയും ജലപാതയും തീരദേശപാതയും മലയോര ഹൈവേയും. ഇത് വിപുലമായ പരിപാടികളോടുകൂടി വിവിധ മേഖലകളിൽ അതിൻ്റെ പ്രവർത്തനം അതിവേഗതയിൽ നടക്കുകയാണ്. പശ്ചാത്തല മേഖലയിലെ മാറ്റം നാം പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ്. ഒപ്പം വിപുലമായ സാമൂഹ്യക്ഷേമ പെൻഷൻ, വിലക്കയറ്റം തടയാനുള്ള വിപുലമായ പൊതുവിതരണ ശൃംഖല എന്നത് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമാണ് കേരളം എന്ന് തെളിയിക്കുന്നതാണ്. ബജറ്റിൽ ഭരണഘടനയ്ക്കും മതനിരപേക്ഷ ഫെഡറലിസത്തിനും എതിരെ കടന്നാക്രമണം നടത്തുന്ന കാലത്ത് നമ്മുടെ ബജറ്റ് പ്രസംഗത്തിൻ്റെ മുൻചട്ടയിൽ തന്നെ ആമുഖം നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു വേർതിരിവ് നമ്മുടെ ബജറ്റ് പ്രസംഗത്തിൽ വന്നിരിക്കുകയാണ്. അതിനൊരു വലിയ മാനമുണ്ട് സാർ. കേരളം ഇങ്ങനെ ആയിത്തീർന്നതിൽ നമുക്ക് പിന്നെ പോയ എത്രയോ നേതാക്കന്മാരുടെയും ബഹുജനങ്ങളുടെയും വലിയ പങ്കുണ്ട്. ഉജ്ജ്വലമായ സമരമുഖങ്ങൾ തീർത്തുകൊണ്ട് നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ഇന്ത്യയിൽ നിന്ന് വിഭിന്നമായ സംസ്ഥാനമായി ഈ കേരളം മാറുന്നത്. അതൊരു മാതൃകയാണ്, പോരാട്ടത്തിൻ്റെ ബാക്കിപത്രമാണ് സാർ. കേന്ദ്രം കേരളത്തിന് ബജറ്റിൽ സൂചിപ്പിച്ച പ്രകാരം 57,400 കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തിയത് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നില്ല, അത് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമായതാണ്. അതിൻ്റെ ഭാഗമായാണ് നവകേരള സദസ്സിലും ഇത് വ്യാപകമായി വിശദീകരിക്കുന്ന നില ഉണ്ടായത്. ആ വിഷയം പങ്കുവെക്കുവാൻ, കേരളത്തിൻ്റെ മലയാളികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പങ്കുവെക്കുവാൻ UDFനെ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ക്ഷണിച്ചിരുന്നു. ഞങ്ങളോട് പറയുന്നതിന് മുമ്പ് UDFനോടാണ് ഇത്തരമൊരു നവകേരള സദസ്സിൽ പങ്കാളികളാകണം എന്നാവശ്യപ്പെട്ടത്. പക്ഷേ നിങ്ങൾ വന്നില്ല. വലിയ ജനകീയ പിന്തുണയാണ് ബഹുജനങ്ങളിൽ നിന്ന്, നാട്ടിലെ ജനങ്ങളിൽ നിന്ന് അതിന് ലഭിച്ചത്. 10,000 ഓരോ കേന്ദ്രത്തിലും അണിനിരന്നത് അത് നിങ്ങൾ കാണാതെ പോയല്ലോ. തീർച്ചയായും നിങ്ങളതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ ബജറ്റിൽ നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഓരോ മണ്ഡലങ്ങളിലുമായി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ വന്ന അപേക്ഷകളിൽ 1,000 കോടി അതിനായി നീക്കിവെച്ചു എന്നത് സന്തോഷകരമാണ്. അതുപോലെ അതിൻ്റെ പ്രോജക്റ്റ് രൂപീകരണത്തിന് 35 ലക്ഷവും ഓരോ മണ്ഡലത്തിനും അതിൻ്റെ വിശദമായ പദ്ധതികൾ തയ്യാറാക്കാൻ 25 ലക്ഷവും എന്ന നിലക്ക് നീക്കിവെച്ചു എന്നത് സന്തോഷകരമാണ്. അതിൻ്റെ ഭാഗമായാണ് ഡൽഹിയിൽ നടന്ന സമരവും. ആ സമരത്തെ നിങ്ങൾ പുച്ഛിച്ചു തള്ളുകയായിരുന്നില്ലേ ചെയ്തത്? തീർച്ചയായും കേരളമെടുത്ത നിലപാടിൻ്റെ പിന്നാലെ
കർണാടകം ആ സമരമുഖത്തെ കടന്നു വന്നു. ദിവസത്തിലൊരു മാറ്റം, മണിക്കൂറുകളുടെ മാറ്റം മാത്രമേ ഉള്ളൂ. ഒരേ സ്ഥലത്ത് ഒരേ നടത്തിയ അത് സ്ഥലത്ത് തന്നെ കർണാടകയിലെ മുഖ്യമന്ത്രിയും അവിടെ നിന്നുള്ള മറ്റ് തെരഞ്ഞെടുത്ത ഏതാനും മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ടൊരു സമരം അവിടെ നടത്തി. ആ സമരത്തെ ഞങ്ങൾ വളരെ നല്ല രീതിയിലാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ സമരത്തോട് പുച്ഛമാണെങ്കിൽ പോലും അതിൻ്റെ ഭാഗമായി അവിടെ നടന്ന ഡൽഹിയിൽ നടന്ന സമരത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുഖ്യമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ തുടങ്ങി വിവിധങ്ങളായ മേഖലകളിൽ കേരളത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെന്നും ഫെഡറലിസം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ മനുഷ്യർ, നേതാക്കന്മാർ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ എന്ന നിലക്ക് അവിടെ വരികയും ഒരു ദേശീയ സമരമായി അത് മാറുകയും ചെയ്തു. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എല്ലാറ്റിനോടും നിഷേധപരമായ ഒരു സമീപനം നടക്കുന്നതിൻ്റെ ഭാഗമായി കാലം നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ തിരിച്ചറിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. സർ, കേരളത്തിലെ ബജറ്റുമായി ബന്ധപ്പെട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളുടെ ഒരു രൂപരേഖ നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയും. വ്യവസായ രംഗത്ത് 140,000 ചെറിയ വ്യവസായ യൂണിറ്റുകൾ കടന്നു വന്നു എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമാണ്. പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കാനും കഴിയും. 140,000 യൂണിറ്റുകൾ വന്നു എന്ന് പറഞ്ഞാൽ 300,000+ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. പരമ്പരാഗത വ്യവസായ മേഖലയിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവുകയല്ല. കൈത്തറി മുതലെടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ മേഖലയ്ക്കും പദ്ധതി വിഹിതം വെച്ചുകൊണ്ട് ഈ ബജറ്റിൽ അതിൻ്റെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. നേരത്തെ കശുവണ്ടിയുടെ കാര്യം ഇവിടെ പറയുകയുണ്ടായി, കയറിൻ്റെ കാര്യം പറയുകയുണ്ടായി. അങ്ങനെ ഖാദി ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകൾക്കും ഫണ്ട് നീക്കിവെച്ചുകൊണ്ട് ആ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭവന നിർമ്മാണ മേഖലയിൽ വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കാര്യം പറയുന്നതോടൊപ്പം തന്നെ രാജ്യത്ത് ഏറ്റവും പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഭവന നിർമ്മാണം. അതിന് വിവിധമായ പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിൽ ലൈഫ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഹൗസിംഗ് ബോർഡിൻ്റെ പ്രവർത്തനത്തിന് ഉണ്ട്, ഭവന സമുച്ചയത്തിന് വേണ്ടിയുണ്ട്. താഴ്ന്ന വരുമാനക്കാർക്ക് പ്രത്യേക പദ്ധതി നീക്കിവെച്ചിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്കുള്ള സൗകര്യങ്ങൾ നീക്കിവെച്ചിട്ടുണ്ട്. 800,000 വീട് പുനർനിർമ്മാണ പദ്ധതിക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന് ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. 2,150 കോടിയുടെ ചെലവിൽ അന്താരാഷ്ട്ര വാണിജ്യ ഭവന സമുച്ചയം നിർമ്മിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നു എന്നത് വലിയ ഒരു മാറ്റം കൊച്ചി നഗരത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് സർ. അതുപോലെ വിവിധങ്ങളായ എല്ലാ മേഖലകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നീക്കിയിട്ടുണ്ട്. ഒട്ടേറെ പ്രസംഗങ്ങൾ വന്നതുകൊണ്ട് അതിൻ്റെ എല്ലാം ആവർത്തനം ഞാനിവിടെ ഒഴിവാക്കുകയാണ് സർ. കഴിഞ്ഞ അതിൽ 2 വർഷം വിദേശത്ത് ജോലി ചെയ്ത് തിരിച്ചു വന്നവർക്ക് 50,000 രൂപ ചികിത്സാ സഹായം ലഭിക്കുന്നു എന്നത് ഒരു പ്രത്യേക സമീപനമാണ് അതിൽ കൈക്കൊണ്ടുള്ളത്. തീർച്ചയായും അത് സന്തോഷകരമാണ്. 100,000 രൂപ വരെ മരണാനന്തര ധനസഹായമായും 15,000 രൂപ വരെ വിവാഹ ധനസഹായമായും ലഭിക്കുന്നു. അതോടൊപ്പം സ്വാന്തന പദ്ധതിക്ക് 33 കോടി രൂപയും നീക്കിവെച്ചു എന്നത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടുന്നൊരു കാര്യമാണ് സർ. സിവിൽ സപ്ലൈസ് മാവേലി സ്റ്റോറുകൾ ആരംഭിച്ചതിന് ശേഷം ഒരു പുതിയ ബദൽ വിലക്കയറ്റം തടഞ്ഞു നിർത്താനുള്ള പദ്ധതി എന്ന നിലക്കാണ് മാവേലി സ്റ്റോറുകളെ നാം കണ്ടിരുന്നത്. അതിൻ്റെ വലിയ മാറ്റവും നമുക്കുണ്ടായി. കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും കാലയളവിലും വലിയ ഒരു പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചത്. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് കേരള ഗവൺമെൻറ് അതിൽ ഈ മാവേലി സ്റ്റോറുകളുടെ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലൂടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിസന്ധിയുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അത്രയേറെ 1,000,000,000 രൂപ കേന്ദ്രം സഹായം നമുക്ക് നൽകാനുണ്ടെങ്കിൽ പോലും ഇന്ന് നമ്മളെ മാവേലി സ്റ്റോറുകളെ സജീവമാക്കുന്ന പ്രവർത്തനത്തിനുള്ള ഫണ്ട് വകയിരുത്താനുള്ള പദ്ധതി തീർച്ചയായും ഒപ്പമുണ്ട് ഈ ഗവൺമെൻറ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ. അത് ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതോടൊപ്പമാണ് നമ്മൾ അതിദരിദ്ര 65,000 കുടുംബങ്ങളാണുള്ളത്. സന്തോഷകരമായൊരു വാർത്ത ഇതിൻ്റെ കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. നമ്മുടെ ഒരു പഞ്ചായത്ത് വളയം പഞ്ചായത്ത് അതിദരിദ്രമില്ലാത്ത പഞ്ചായത്താക്കി മാറ്റാൻ ഈ സമയത്ത് കഴിഞ്ഞു എന്നുണ്ടും. ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി അദ്ദേഹം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിദേശ സർവകലാശാലയുടെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വിദേശ സർവകലാശാല തുടങ്ങുമെന്നല്ല പറഞ്ഞത്, അതുമായി ഒരു ചർച്ച നടത്തണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അതൊരു നയപരമായ പ്രശ്നമാണ്. ഒരു ചർച്ചയ്ക്ക് ശേഷമേ അത് ആരംഭിക്കാൻ പാടുള്ളൂ എന്ന നിലപാടാണ് നമുക്ക് വേണ്ടത്. ക്ഷീരമേഖലയിൽ നമ്മൾ കോവിഡിൻ്റെ കാലയളവിൽ കൃഷിയിലും ക്ഷീരമേഖലയിലും മൃഗസംരക്ഷണ മേഖലയും വലിയ തോതിൽ സ്ത്രീകളും മറ്റിതര ചെറുപ്പക്കാർ ഉൾപ്പെടെ വലിയ തോതിൽ കടന്നു വന്നൊരു മേഖലയാണ്. അപ്പോൾ ഈ മേഖലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ മറുപടിയിൽ ആ മേഖലയെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സൂചിപ്പിക്കട്ടെ. ഈ മേഖലയ്ക്ക് കൂടുതൽ ഫണ്ട് നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഒരു താരതമ്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം.
42 ഇന്ത്യയിലാകെ ഉള്ളതിൻ്റെ 42% തൊഴിൽ പി എസ് സി മുഖേന നൽകിയ ഏക സംസ്ഥാനം ഈ കേരളമാണ് എന്ന് പറഞ്ഞാൽ 3.5 കോടി ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്താണിത്. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായി പെരുകുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൻ്റെ ചലനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ഏതായാലും വിഷപ്പിരഹിത കേരളം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായും അതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഈ ബജറ്റിനെ എല്ലാ അർത്ഥത്തിലും പിന്താങ്ങിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.